നമ്മളിപ്പോൾ അപവർത്തന ടെലിസ്കോപ്പ് നിർമ്മിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ടെലിസ്കോപ്പ്, അതായത് രണ്ടാമത്തെ ടെലിസ്കോപ്പ്, ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞത് പ്രതിഫലന ടെലിസ്കോപ്പാണ്, ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ ഉണ്ടാക്കിയ അതേ രീതിയിലുള്ള ഒരു ടെലിസ്കോപ്പ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ടെലിസ്കോപ്പ് ട്യൂബാണ്. ഇതാ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടെലിസ്കോപ്പ് ഒരു 5 ഇഞ്ച് വ്യാസം വരുന്ന ഒരു, അതായത് പാരാബോളിക് മിറർ, അവതലമായ ഒരു കണ്ണാടി, കോൺകേവ് മിറർ, അതാണ് ഉപയോഗിക്കുന്നത്. ഈ കണ്ണാടി ട്യൂബിനകത്ത് പിടിപ്പിക്കാൻ ഒരു ഹൗസിംഗ് വേണം. കണ്ണാടിയുടെ ഹൗസിംഗാണിത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഫ്ലൈ നട്ട് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അതായത് 120 ഡിഗ്രിയിൽ 3 ഫ്ലൈ നട്ടുകൾ. കൂടാതെ ഹൗസിങ്ങിനെ ട്യൂബിനകത്ത് പിടിപ്പിക്കാൻ 3 നട്ടുകൾ, ചെറിയ നട്ട്, 3 സ്ക്രൂകൾ. കണ്ണാടി എങ്ങനെ പിടിപ്പിക്കുക അതിൻ്റെ മേലെ? കണ്ണാടി പിടിപ്പിക്കുന്നത് കണ്ണാടിയുടെ പിൻഭാഗം, ഇത് മുൻഭാഗം, കണ്ണാടിയുടെ പിൻഭാഗം നല്ല ഏതെങ്കിലും ഗം ഉപയോഗിച്ച് നന്നായിട്ട് ഉറച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ണാടി പിടിപ്പിക്കാനുള്ള സ്ഥലത്ത് കൃത്യമായി ഹൗസിങ്ങിൻ്റെ അകത്ത്, ട്യൂബിനകത്ത് കൃത്യമായി പോകുന്ന വിധത്തിൽ അളവെടുത്ത് കൃത്യമായി പിടിപ്പിക്കണം, ഒട്ടിക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരി, ഇനി ഇത് പ്രധാനപ്പെട്ട കണ്ണാടിയാണ്, പാരബോളിക് മിറർ. ഈ പ്രധാനപ്പെട്ട കണ്ണാടിയാണ് നമ്മൾ ട്യൂബിൻ്റെ ഉൾവശത്ത് ഇവിടെ 3 സ്ക്രൂകൾ ഇട്ട് ആ സ്ക്രൂകളിൽ കൂടെ പിടിപ്പിക്കുന്നത്, ഇങ്ങനെ പിടിപ്പിക്കുന്നത് ഉള്ളിൽ. ഹൗസിങ്ങിൻ്റെ മുകളിൽ 3 സ്ക്രൂ പിടിപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, 1, 2, 3, ഇങ്ങനെ ഇവിടെ 3 എണ്ണം. അപ്പോൾ ഈ 3 സ്ക്രൂകൾ കൃത്യമായി ഈ പൈപ്പിൻ്റെ മുകളിൽ 120 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തി ദ്വാരമിട്ട് സ്ക്രൂകളെ ഇതിനകത്തൂടെ ഹൗസിങ്ങിൻ്റെ മേലുള്ള ഓട്ടയിലേക്ക് കൃത്യമായിട്ട് പിടിപ്പിക്കുക. സാധാരണ ഒരു ആശാരിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ, നമുക്കും ചെയ്യാൻ പറ്റും, അതിൽ വലിയ പ്രയാസമുള്ള കാര്യമില്ല. ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം 3 സ്ക്രൂകൾ പിടിപ്പിച്ചാൽ മതി. പിന്നെ ചെയ്യാനുള്ളത് പ്രതിഫലന ടെലിസ്കോപ്പിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമായ സെക്കൻഡറി മിററാണ്. അതായത് സെക്കൻഡറി മിററിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു പരന്ന പ്രതലമുള്ള കണ്ണാടിയാണ്. മാത്രമല്ല, സാധാരണ പരന്ന മിതൽ പ്രതലമുള്ള കണ്ണാടി പോലെയല്ല, മറ്റ് പരന്ന പ്രതലമുള്ള മുഖം നോക്കുന്ന കണ്ണാടിയിൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് പിൻഭാഗത്തായിരിക്കും, ഇവിടെ കണ്ണാടിയുടെ മുൻവശത്താണ്. അതിന് കാരണം കണ്ണാടി കനമുള്ളതാണ്, 1. രണ്ടാമത്, കണ്ണാടിയിൽ കൂടെ അഥവാ പിൻഭാഗത്ത് കോട്ട് ചെയ്ത കണ്ണാടിയാണെങ്കിൽ പതിക്കുന്ന രശ്മികൾ കണ്ണാടിക്കുള്ളിൽ കിടക്കും. കണ്ണാടിക്കുള്ളിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ അപവർത്തനം സംഭവിക്കും. അപവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രതിബിംബം ശരിയാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ കോട്ടിംഗ്, റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് മുൻവശത്താണ്. അപ്പോൾ മുൻവശത്ത് കോട്ടിങ്ങുള്ള ഒരു കണ്ണാടി ആയിരിക്കണം ഈ രണ്ടാമത്തെ സെക്കൻഡറി മിററായിട്ട് ഉപയോഗിക്കേണ്ടതെന്നർത്ഥം. ശരി, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കണ്ണാടിയെ പിടിപ്പിച്ചിരിക്കുന്നത് കൃത്യമായി ടെലിസ്കോപ്പിൻ്റെ അക്ഷത്തിൽ 45 ഡിഗ്രിയിലാണ്, ഇവിടെയാണ്, കൃത്യം 45 ഡിഗ്രിയിലാണ്. അപ്പോൾ 45 ഡിഗ്രിയിൽ വീഴുന്ന പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ രൂപം 90 ഡിഗ്രിയിൽ അതിൻ്റെ സൈഡിലേക്ക് പോകും. 45 ഡിഗ്രിയിലാണ് വീഴുന്നത്, പക്ഷേ 90 ഡിഗ്രിയിൽ സൈഡിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് പിറ്റ് ചെയ്യേണ്ടത് നോക്കാം, ഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളവിടെ പിൻഭാഗത്ത് മിറർ ഘടിപ്പിച്ചു കഴിഞ്ഞു. മുൻഭാഗത്ത്
കൃത്യമായിട്ടും ഈ ടെലിസ്കോപ്പിൻ്റെ കണ്ണാടിയുടെ ഫോക്കൽ ദൂരം 900 സെൻറ്റിമീറ്ററാണ്, 900 മില്ലിമീറ്റർ, സെൻറ്റിമീറ്ററല്ല മില്ലിമീറ്റർ. അപ്പോൾ 900 മില്ലിമീറ്ററുള്ള ഫോക്കൽ ലെങ്തുള്ള ഒരു കണ്ണാടിയുടെ ഏതാണ്ട് ഇതിൻ്റെ വ്യാസം, ഈ പൈപ്പിൻ്റെ വ്യാസം എത്രയാ നോക്കണം. ഉപയോഗിക്കുന്ന പൈപ്പ് 5.5 ഇഞ്ചാണെങ്കിൽ, അതല്ലെങ്കിൽ 6 ഇഞ്ചിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. 6 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കുമ്പോൾ കൃത്യം അതിൻ്റെ പകുതി 3 ഇഞ്ച് ദൂരമായിരിക്കും. ആ 3 ഇഞ്ച് ദൂരത്തിലേക്ക് നമ്മുടെ പ്രതിബിംബം വരും. കാരണം ഈ കണ്ണാടിയിൽ വീണ് പ്രതിബിംബം ഈ ദ്വാരത്തിൽ കൂടെ 3 ഇഞ്ച് പുറത്തേക്ക് വരും. ആ രീതിയിൽ വേണം ഈ സെക്കൻഡറി മിററിനെ പിടിപ്പിക്കാൻ. നോക്കണം, സെക്കൻഡറി മിറർ ഞാൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോയി ഇതിനകത്തേക്ക് കടത്തി കൃത്യമായി ഏതാണ്ട് ഇവിടുന്ന് ഒരു 5 ഇഞ്ച് വിട്ടിട്ട് ദ്വാരം ഇടുക. ആ ദ്വാരത്തിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി സെക്കൻഡറി മിറർ കാണത്തക്ക വിധം, ഈ സെക്കൻഡറി മിറർ കൃത്യമായി കാണത്തക്ക വിധം ഇതിനെ 3 ദ്വാരങ്ങളിൽ പിടിപ്പിക്കുക. 1, 2, അപ്പുറത്തൊരു ദ്വാരമുണ്ട്, അതിൽ സ്ക്രൂ വെച്ച് പിടിപ്പിക്കുക അല്ലേ. ശരി, ഇങ്ങനെ പിടിപ്പിച്ച സെക്കൻഡറി മിററിൻ്റെ മേലെ നമുക്ക് പിടിപ്പിക്കാനുള്ളത് ഐ പീസ് പിടിപ്പിക്കാനുള്ള റാക്ക് ആൻഡ് പിനിയനാണ്. ഈ റാക്ക് ആൻഡ് പിനിയൻ്റെ പ്രത്യേകത നോക്കണം. നമ്മൾ ഈ റാക്ക് ആൻഡ് പിനിയനെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ റാക്ക് ആൻഡ് പിനിയൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. ഇതാ ഇതേപോലെ ഫോക്കസ് ചെയ്യാൻ കഴിയും. അതായത് ഐ പീസ് ഇതിനെ മുകളിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഐ പീസാണ്. പിടിപ്പിച്ച ഐ പീസിനെ നമുക്ക് ഫോക്കൽ ദൂരം കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ കൃത്യമായി നമുക്ക് കിട്ടുന്ന പ്രതിബിംബത്തിനെ ഫോക്കസ് ചെയ്യാൻ കഴിയും. ഇത് പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കൃത്യമായി ഇതേ ദ്വാരത്തിൽ, വേണമെങ്കിൽ ഇത് എടുത്തു കളയാം, ഈ ഐ പീസ് എടുത്തു കളഞ്ഞിട്ട് പിടിപ്പിക്കുന്ന സമയത്ത് ഉള്ളക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി അടിയിലിരിക്കുന്ന സെക്കൻഡറി മിറർ കാണുന്ന വിധത്തിൽ വേണം ഇത് പിടിപ്പിക്കാൻ. അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ മിററിൽ വീഴുന്ന പ്രതിബിംബം നമുക്ക് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്ന ഐ പീസിനകത്തുകൂടെ കാണാൻ കഴിയും. കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ നിർമ്മാണം. ശരി, ഇനി ഇത് നിർമ്മി ഇത് പിടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം രണ്ട് സ്ക്രൂകൾ മാത്രമാണ്. ഈ 2 സ്ക്രൂ ഉപയോഗിച്ച് ഇതിനെ പിടിപ്പിക്കാം. ഇനി ഇതിനെ ഇത്തരം വലിയ ടെലിസ്കോപ്പുകളൊന്നും കയ്യിലെടുത്തുകൊണ്ട് നോക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് നിർമ്മിക്കാവുന്ന ഒരു അൾട്രാസോണിക് മൗണ്ട് ഏതെങ്കിലും ഒരു കാർപ്പൻ്ററെ വിളിച്ച് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവരുണ്ടാക്കിത്തരും. അവർക്ക് വളരെ ലളിതമായി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു മൗണ്ടിനെയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. 2 വക്രങ്ങളുണ്ട്, 2 വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾ കൃത്യമായിട്ട് മൗണ്ടിൽ 90 ഡിഗ്രിയിൽ വലത്തേക്കും ഇടത്തേക്കും തിരിയാൻ സഹായകരമാകും. ഇപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. മൗണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരാശയരെ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ 5 ഇഞ്ചിൻ്റെ ടെലിസ്കോപ്പാണ്. 5 ഇഞ്ച് ടെലിസ്കോപ്പിന് ഞാൻ പറഞ്ഞു 900 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഫോക്കൽ ദൂരം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉയരം 450 മില്ലിമീറ്റർ ആയിരിക്കുമല്ലോ ട്യൂബിൻ്റെ. അപ്പോൾ അല്പത്തിനേക്കാൾ അല്പം കൂടുതൽ ഉയരം വെക്കണം. അതായത് 500 മില്ലിമീറ്റർ ഉയരത്തിൽ വേണം ഈ ടെലിസ്കോപ്പിൻ്റെ മൗണ്ട് ഉണ്ടാക്കാൻ. 500 മില്ലിമീറ്റർ മൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ അടിവശത്തുള്ള ബേസ് പ്ലേറ്റ് ചുരുങ്ങിയത് ഒരു 18 ഇഞ്ച് വ്യാസത്തിൽ 2 ബേസ് പ്ലേറ്റ് ഉണ്ടാക്കുക. ഒന്നിത് അതിനെ നിലത്തുറപ്പിക്കാൻ 3 ബട്ടൺസ്, ഈ 3 ബട്ടൺസ് ഈ 18 ഇഞ്ച് വ്യാസത്തിൽ തന്നെ മറ്റൊരു റൗണ്ട് കട്ട് ചെയ്തെടുക്കണം അടിവശം. അതിൻ്റെ മധ്യത്തിൽ ഈ ബോൾട്ട് പോകുന്ന പോലെ ഒരു ദ്വാരം ഇടണം. പി
പിന്നെ ചെയ്യേണ്ടുന്നത് രണ്ട് വശത്തുമായിട്ട് ഈ രീതിയിൽ ഓരോ ഭാഗം കട്ട് ചെയ്തെടുക്കുക. മധ്യത്തിൽ കൃത്യം ഒരു 3 ഇഞ്ച് വ്യാസത്തിലുള്ള ഒരു റൗണ്ടിൽ, അതായത് നമ്മുടെ ട്യൂബിൻ്റെ മുകളിൽ പിടിപ്പിച്ച ആ വൃത്തം കൃത്യമായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത് മാതിരി കട്ട് ചെയ്തെടുക്കുക, തയ്യാറാക്കുക. ബലം കിട്ടാൻ മധ്യത്തിൽ ഒരു പീസ് വെച്ച് ഉറപ്പിക്കുക. ശരി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള വ്യാസം എത്ര വേണമെന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം. ഈ ട്യൂബ് കൃത്യമായി നിൽക്കുന്ന പോലെ ഇപ്പോൾ 5 ഇഞ്ച് ട്യൂബാണ് 5 ഇഞ്ച്, 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച്, 5.5 ഇഞ്ചാണ് 5.5 ഇഞ്ച് ഉള്ള വ്യാസത്തിൽ ഈ വ്യത്യാസം കണക്കെടുത്ത് വേണം ഇതുണ്ടാക്കാൻ. ഇത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലെ കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ടാക്കുന്ന ഹാർഡ് വുഡ് കൊണ്ടോ അതല്ലെങ്കിൽ 16mm പ്ലൈവുഡ് കൊണ്ടോ വളരെ ലഘുവായി നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ശരി, ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ ഭാഗം എടുത്ത് നേരെ ഈ ബേസ് പ്ലേറ്റിൻ്റെ നേരെ ദ്വാരത്തിൽ കൂടെ ആ ബോൾട്ടിൻ്റെ മധ്യത്തിലുള്ള ബോൾട്ടിൻ്റെ മുകളിൽ ഉറപ്പിക്കുക. അതായത് അടിയിലുള്ള ബേസ് പ്ലേറ്റിൻ്റെ മേലെ ഈ അസംബിൾ ചെയ്ത ഭാഗം എടുത്ത് നടുക്ക് കൂടെ ബോൾട്ടിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് താഴ്ത്തുക. അതിനുശേഷം രണ്ട് നെട്ടുകൾ അതിൻ്റെ മേലെ ഉറപ്പിക്കുക. ഇതാ ഒരു നെട്ട്. ഇത് രണ്ട് നെട്ടുകൾ എന്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു ചെക്ക് നെട്ടാണ്. ഇതും പിന്നെ ഒരു നെട്ടും അത് ഈ ഇതിൻ്റെ തിരിയുന്നതിൻ്റെ വേഗത നിർണ്ണയിക്കാൻ ആവശ്യമായ ഒരു ചെക്ക് നെട്ടാണ്, അത്രയേ ഉള്ളൂ, ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് ആർക്കെങ്കിലും നല്ല മൗണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായി, സ്വാധിക്കും തീർച്ചയായിട്ടും. അത് കൽപ്പം ഒരു ഇതാ. ഇതിനെ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ട്യൂബിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയും ഇങ്ങനെയും തിരിക്കാൻ പറ്റും. അതായത് നമുക്കറിയാം അൾട്ടസിമുത്ത് മൗണ്ടിന് 2 ചലനങ്ങളേ ഉള്ളൂ. ഒന്ന് ആൾട്ടിറ്റ്യൂഡ്, അത് വടക്കായാലും തെക്കായാലും ആൾട്ടിറ്റ്യൂഡ്. പിന്നെ അസിമുത്തിന് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, 2 ചലനങ്ങളേ ഉള്ളൂ. ഈ മൗണ്ടിനാണ് ഡോബ്സോണിൻ മൗണ്ട് എന്ന് പറയുന്നത്. ഇത് ജോൺ ഡോബ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത മൗണ്ടാണ്. ഇത്തരം ടെലിസ്കോപ്പുകൾ ഇന്ന് ലോകവ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു, ഡോബ്സോണിൻ മൗണ്ടുള്ള ടെലിസ്കോപ്പുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള ടെലിസ്കോപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനം ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വല്ല സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് വിവരം അറിയിക്കാം.